ഇതാ എനിക്ക് ഒക്കാത്ത. എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്നോടൊന്ന് ആലോചിക്കാമായിരുന്നില്ലേ? ഈ വക്കീലിന്റെ കുഴിഞ്ഞ ബുദ്ധിക്ക് ഈ പ്രായത്തിൽ ഒരു കുഴപ്പമില്ല. അപ്പോഴത്തെ എടുത്തുചേട്ടത്തിൽ ഇവനും എൻ്റെ ഗുണ്ടകളോ ആ പെണ്ണിനെ കൊന്നിരുന്നെങ്കിലേ ആ കേസ് അന്വേഷണം നിങ്ങൾ തന്നെ വന്ന് നിന്നേനെ എത്ര സമർത്ഥമായ തെളിവ് നശിപ്പിച്ചാൽ പോലും. കാരണം എന്തെന്നറിയാമോ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ പവർ ഓഫ് അറ്റോണി തന്നെ. അല്ല, ഇനി അവളെങ്ങാനും നിന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോടാ? പിന്നെ അറിയാതിരിക്കും, ഒരു ഡേയും നൈറ്റും അവളെ ഫോളോ ചെയ്തല്ലേ. ഇനിയെങ്കിലും അവളുടെ കൺമുമ്പിൽ ചെന്ന് പെടാതെ നോക്ക്. ഈ പവർ ഓഫ് അറ്റോണി ക്യാൻസൽ ചെയ്യാൻ അവർക്ക് അധികം സമയമൊന്നും വേണ്ട. ഇതിപ്പോ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ ആയാലോ മുക്തി. എനിക്കിത് നേരത്തെ തോന്നി. സാറ് പട്ടി തേങ്ങ വെച്ചപ്പോ അളിയാ അയ്യാടെ മേക്കിട്ട് കയറാതെ ബ്രെയിൻ അല്പം കറക്റ്റായിട്ട് ഉപയോഗിച്ചാലേ പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിൽ സ്വന്തമാക്കാവുന്നേ ഉള്ളൂ. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയാം. വക്കീൽ സാർ വ്യക്തമായിട്ടൊരു കൊനസ്റ്റ് പറ, സാറിന് മനസ്സിലാവും. പുറം ലോകം അറിയാതെ ഈ പ്രോപ്പർട്ടി മറ്റൊരാളുടെ പേരിലേക്ക് ഉടനെ രജിസ്റ്റർ ചെയ്യണം. അത് മക്കളുടെ പേരിലോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുവിന്റെ പേരിലോ ആകാം. എന്നാ പിന്നെ അത് എന്റെ പേരിൽ തന്നെ ആക്കി. ഞാൻ എന്റെ മക്കളുടെ പേരിൽ രജിസ്റ്റർ വിശ്വാസമില്ല. ആ പിന്നെ ഗവൺമെന്റ് വാല്യുവേഷൻ ഹോട്ടലിൽ 15 കോടിയിൽ പേരും വില വരും. അതിന്റെ 13% ഡോക്യുമെന്റേഷൻ ചാർജ്, അത് തന്നെ 2.5 കോടിയിൽ മേലെ വരും. 2.5 കോടി രൂപ രജിസ്ട്രേഷൻ ഫീസോ? അതെവിടെ നിന്നുണ്ടാക്കും? അത് ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട, വഴി ഞാൻ പറഞ്ഞുതരാം. ഏതായാലും നമ്മുടെ ബാർ ലൈസൻസ് പുതുക്കേണ്ട സമയമായി. തൽക്കാലം നമ്മൾ ബാർ ലീസിന് കൊടുക്കുന്നു, നല്ലൊരു തുക ഡെപ്പോസിറ്റായി വാങ്ങുന്നു, ആ കാശ് കൊണ്ട് രജിസ്ട്രേഷൻ നടത്തുന്നു. അളിയോ യവൻ കാഞ്ഞ വിത്ത് തന്നെയാണല്ലോ. എന്റെ പൊന്ന് സാറേ, ഈ കള്ളന്മാരുടെ കൂടെ പിടിച്ചേക്കാൻ ഞാൻ പെടുന്ന പാട്. എന്നെ കൊണ്ട് ഞാൻ തോറ്റ്. അച്ഛാ, ലക്ഷ്മി വന്നിട്ടുണ്ട്. ഞാൻ മോളുടെ ഫ്ലാറ്റിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിരുന്നു. അങ്കിൾ, ഫ്ലാറ്റിലിരിക്കുമ്പോ വല്ലാത്ത ടെൻഷൻ. എത്രയും പെട്ടെന്ന് നമ്മുടെ ഹോട്ടലിൽ വെക്കണം. വൈകുന്ന ഓരോ നിമിഷവും അച്ഛൻ അവിടെ. മോളെ, ഹോട്ടലിൽ പെട്ടെന്ന് വിൽക്കുക എന്നൊക്കെ പറയുമ്പോ അത് മോളെ വിചാരിക്കുമ്പോൾ അത്ര ഈസി അല്ല. മേനോൻ സാറിന്റെ ഇപ്പോഴത്തെ ട്രാജഡി പുറം ലോകം അറിഞ്ഞാൽ അത് വിൽപ്പനയെ ഗുരുതരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, ഈ കേസും ബാധ്യതകളും എല്ലാം ഹോട്ടലിന്റെ പേർക്ക് വരുമോ എന്നുള്ള പേടി വാങ്ങുന്നവർക്കും കാണുന്നു. മോളൊന്നോർത്തോ, മോളേക്കാൾ പ്രാർത്ഥനയാ മേനോൻ സാറിന് വേണ്ടി ഞാനും എൻ്റെ കുടുംബവും. അദ്ദേഹത്തിൻ്റെ ഒരു കാരണം കൊണ്ടാ ഞങ്ങൾ ഇങ്ങനെയെങ്കിലും ജീവിക്കുന്നത്. മോള് പോയിക്കോ, എത്രയും പെട്ടെന്ന് ഹോട്ടൽ വിൽക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തോളാം. ആരായിരുന്നോ? പോലീസ് ജീപ്പ് കണ്ടപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. ഞാനും എന്നാ ഞാനും അല്ലേലോ, പോലീസുകാരന്മാരെ കണ്ട കള്ളന്മാർക്ക് പേടിയാ. താൻ ഇതെന്തടോ ഒരു മുന്നറിയിപ്പില്ല എന്നെ വീണ്ടും ഇങ്ങോട്ട് തട്ടി. എന്തായാലും താൻ ഇങ്ങോട്ട് വന്ന് വളരെ നന്നായി. ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഗുണമുണ്ടാവില്ലോ? കണ്ടിപ്പ. സാർ, നമ്മുടെ ബാറിന് വേണ്ടി കൊട്ടേഷന്റെ ബഹളവാ. ഇത് മുഴുവൻ കൊട്ടേഷനാ. ഏതോ ഒരു രാമസ്വാമി 10 ലക്ഷം രൂപ കൂടുതൽ കൊട്ടിയത്. ആരായാലും നമുക്കെന്താ, നമുക്ക് കാശ് കൂടുതൽ കിട്ടണം. അത് കറക്റ്റ്. ഏതായാലും താൻ ആ സ്വാമിയോട് വരാൻ പറ. വണക്കം. എന്റെ പേര് രാമസ്വാമി. മൈ നെയിം ഈസ് രാമസ്വാമി. ഞാൻ കെ ടി കെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ജനറൽ മാനേജറാണ്. എന്റെ എംഡി മിസ്റ്റർ കെ ടി കെക്ക് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും ബാറുകളുണ്ട്, പക്ഷെ കേരളത്തിൽ മാത്രം ഇല്ല. അതുകൊണ്ട് അദ്ദേഹം എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ? അതെന്താ? അദ്ദേഹം സ്വന്തം ബാറിൽ നിന്ന് മാത്രമേ മദ്യപിക്കൂ. ഇപ്പോൾ കേരളത്തിൽ വന്നാൽ അദ്ദേഹം മദ്യപിക്കാറേ ഇല്ല. അതെന്താ? സ്വന്തം ബാറില്ലല്ലോ. അതെന്താ അദ്ദേഹം സ്വന്തം ബാറിൽ നിന്ന് മാത്രം വീശു എന്ന് ഇത്ര നിർബന്ധം? കോട്ടിട്ട മണ്ടൻ. സ്വന്തം ബാറാവുമ്പോ പണം എണ്ണി കൊടുക്കണ്ടല്ലോ. എന്തൊരു ബുദ്ധിമാനാണ് നിങ്ങളുടെ മുതലാളി. അപ്പോഴേ കണ്ട് പടി. അല്ല, ഞങ്ങൾ പണം ഞങ്ങളുടെ കമ്പനിക്ക് ഒരു പ്രശ്നമല്ല. മണി ഈസ് നോട്ട് എ പ്രോബ്ലം. ബാർ ഞങ്ങൾക്ക് തന്നെ കിട്ടണം. ഇതാ പറഞ്ഞ പണം മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട്. പണം മൊത്തം ബ്ലാക്ക് ആയിട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നത്. പിന്നെ നാളെ തന്നെ അഗ്രിമെന്റ് വെക്കാം. അത് പറ്റില്ല, ഇന്ന് തന്നെ വേണം. ഇന്ന് നല്ല ദിവസമാണ്. ബുധന്റെയും കേതുവിന്റെ ഇടയിലാണ് ശുക്രൻ. അതിന് അഗ്രിമെന്റ് ഒക്കെ തയ്യാറാക്കി. അഗ്രിമെന്റ് ഒക്കെ ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ അഗ്രിമെന്റിൽ ചേർക്കാത്ത 3-4 കാര്യങ്ങൾ കൂടുതലുണ്ട്. അത് ഞാൻ വിവരിക്കാമായി. ഒന്ന്, എന്റെ മുതലാളിക്ക് ഹോട്ടലിൽ ഒരു മുറി. 2, എന്റെ മുതലാളിക്കും ഫ്രണ്ട്സിനും ഈ ഹോട്ടലിൽ പരിപൂർണ സ്വാതന്ത്ര്യം.
മൂന്ന് മുതലാളിയുടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. നാല് മുതലാളിയുടെ വാഹനം വാഷ് ചെയ്യാനുള്ള സൗകര്യം. അഞ്ച് മുതലാളിയുടെ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം. അത്രേ ഉള്ളൂ. ഇതാണ് അത്ര വലിയ കാര്യം. എങ്കിൽ ഈ പണം അങ്ങ് ഏറ്റെടുത്തിട്ട് സൈൻ ചെയ്തോളൂ. എന്റെ എം ഡി സൈൻ ചെയ്ത ശേഷം ഇതിന്റെ ട്രൂ കോപ്പി ഉടനെ തന്നെ ഏൽപ്പിച്ചോളാം. ചെയ്തോ. ഞാനില്ല ഇവിടെ. നോക്കണ്ട, എല്ലാം കറക്റ്റാ. പിന്നൊരു കാര്യം, ഡെപ്പോസിറ്റ് തുക എഗ്രിമെന്റിൽ കാണിച്ചിട്ടില്ല. വിശ്വാസമാണ് കെ ടി കെക്ക് വലുത്. ബട്ട് വൺ തിങ് പണമാണ്, സൂക്ഷിക്കണം, ബി കെയർഫുൾ. അതെ, പണം പണം എന്ന് പറഞ്ഞ് സ്വാമി വേലാതി പണം. ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാ. വെല്ലോന്റെ എന്ന് മാത്രം. അച്ഛാ, ഒന്നിങ്ങൊന്ന് കാശുമായി അച്ഛൻ വീട്ടിലേക്ക് പോയിക്കോ. തൽക്കാലം നമ്മുടെ ലോക്കറിൽ സൂക്ഷിച്ചാൽ മതി. ഉണ്ണിത്താൻ മുഴുവൻ കാശുമായിട്ട് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. വേണ്ടത് ചെയ്തു. എല്ലാം പോയല്ലോടാ. ഇതിപ്പോ കരഞ്ഞിട്ട് എന്താ കാര്യം? പട്ടാപ്പകൽ നഗരത്തിന്റെ നടുവിൽ വെച്ച് ഒരാളെ ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തുക, പണം തട്ടിയെടുത്ത ശേഷം വിജനമായ റോഡിൽ ആളെ ഉപേക്ഷിച്ച് കടന്നു കളയുക, ഇതെന്താ സാർ? വെള്ളരിക്കപ്പെട്ടണോ? യോ, എറണാകുളം സിറ്റിയിലെ സകല മാണ പിച്ചക്കാരങ്ങളെയും ക്വസ്റ്റ്യൻ പണിയാച്ച്. നിങ്ങൾ സ്വന്തം മാതിരി ഡ്രൈവിംഗ് തിരിഞ്ഞ പിച്ചക്കാരങ്ങൾ യാരുമേ ഇല്ല. പോണ ക്യാഷ് ബ്ലാക്ക് മണി ആണതിനാല് കേസ് രജിസ്റ്റർ ചെയ്യവും മുടിയാതെ. ഇതൊരു സാധാരണ കള്ളനായിരുന്നെങ്കിൽ അച്ഛന്റെ പോക്കറ്റിലുള്ള പണവും ഈ സ്വർണവും മൊത്തം അടിച്ചു മാറ്റിയാണ്. ഇത് അങ്ങനെയല്ലല്ലോ. ആ പക്ഷെ കള്ളൻ ഞാനായിരുന്നെങ്കിണ്ടല്ല. സാറിന്റെ അടിവസ്ത്രം വരെ അടിച്ചു ഞാൻ മാറ്റിയേനെ. ഇതാ വലിയ തുക മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആസൂത്രിതമായ കവർച്ചയാണ്, സംശയമില്ല സാർ. അതിന് ഈ ഡീലിംഗ് നമ്മളല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ. ആരാണികൾക്ക് പണം കൊടുത്തത്? ഒരു രാമസ്വാമി. കണ്ടിപ്പാ അന്ത പണം പോണതൊക്കെ കാരണം അന്ത രാമസ്വാമി. എന്നെ ഭേദ്യം ചെയ്തതുകൊണ്ടോ ചോദ്യം ചെയ്തതുകൊണ്ടോ ഒരു കാര്യമുള്ള അബ്സല്യൂട്ട്ലി നോ യൂസ് എന്നാണ് അപ്പോഴേ പറഞ്ഞു. പണം സൂക്ഷിക്കാൻ അപ്പോ ഇവർക്ക് അഹങ്കാരം കേട്ടില്ല. ദേ ഡിഡ്ന്റ് ഹിയർ മീ. ഇപ്പോ പണം കള്ളന്മാർ കൊണ്ടുപോയി. ഞാൻ എന്ത് ചെയ്യാൻ? വാട്ട് കാൻ ഐ ഡു? ഒന്നും തിരിയാൻ മാറി നടിക്കരിയാ. എന്റെ മുതലാളിയുടെ വണ്ടിയുടെ ഹോൺ. ഹി ഈസ് കമ്മിങ്. എന്റെ മുതലാളി വന്നു. മുതലാളി നെറ്റിപ്പട്ടം എന്റെ കാര്യം വേണ്ടതായിരുന്നു. അയ്യടാ, അത് പറഞ്ഞ പാനവ ഗമകണ്ട വീഴ്ച ഇറക്കുമല്ലോ. നിന്നെ ഞാൻ സെക്യൂരിറ്റി മോനെ ഗണേശ, നമ്മുടെ മുന്നോട്ടുള്ള യാത്രക്ക് വിഘ്നം വരുത്തുന്ന ഈ വിഘ്നത്തിന്റെ ഒരു ചെറിയ പണി കൊടുത്തേ. പോയി. ഹലോ, നീ ആനയാണെങ്കിൽ നല്ല ഹോഴ്സ് പവർ ആണ് കേട്ടോ. ഗണേശ, ഒന്ന് ചവിട്ടിക്ക, ഒന്ന് ചവിട്ടിക്ക, ഒന്ന് ചവിട്ടിക്കേ, ഒന്ന് ചവിട്ടിക്ക. ഇവനെന്താ ഇവിടെ കാര്യം? അതെ, ഞാൻ പറയാം. ഐ വിൽ ടെൽ യു. ഐ വിൽ ടെൽ യു. ഐ വിൽ ടെൽ യു. ഇദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞ മുതലാളി. അതായത് ഈ ഹോട്ടലിലെ ബാറ് ലീസിന് എടുത്തിരിക്കുന്ന മുതലാളി. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, നോവ് എന്താ ഈ കാണണേ? എന്റെ തമിഴ് പയ്യനല്ലേ നിക്കണേ. നാം കോഴിക്കോട് ചെന്നാൽ അവിടെ, കൊച്ചിയിൽ വന്നപ്പോൾ ഇവിടെ. എന്തൊരു മറിമയം. എന്റെ വേകുല മാതാവ്, ഇയാളെങ്ങനെ ഇവിടെ വന്ന്?
എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന്. മര്യാദയാണേ കുട്ടി വെള്ള പോ. ആനകാലത്ത് വിളിക്ക് പോയതാണല്ലേ. സാറിനല്ലെങ്കിലും പണ്ടേ താളമില്ല അല്ലേ. അല്ല സാറ്, എന്ത് കേസിന്റെ പേരിലാണ് സാർ എന്നെ അറസ്റ്റ് ചെയ്ത് ജീപ്പിലോട്ട് കയറ്റാൻ പറയണത്? നമ്മൾ തമ്മിൽ കോഴിക്കോട്ട് വെച്ചൊരു കേസുണ്ടായി, ആ കേസ് എന്തുകൊണ്ടാണ് കേസല്ല എന്നുള്ള കേസ് സാറിന് മനസ്സിലായിട്ടുണ്ടല്ല. പിന്നെ ഏത് കേസാണ്? ശ്രീധരേട്ടനാണെങ്കിൽ എന്റെ പേരിൽ ഒരു കേസും ഇല്ല. അങ്ങനെ ഒരു കേസും ഇല്ലാത്തൊരു കേസ് കേട്ടായിട്ട് നിൽക്കുകയാണ് ഞാൻ. കൺഫ്യൂഷനായോ? അയ്യോ ശ്രീധരേട്ടൻ, ശ്രീധരേട്ടൻ എന്താണ് ഈ പറയണത്? നമ്മൾ തമ്മിൽ എഴുതി ഒപ്പിട്ട ഒരു ഉടമ്പടി ഇല്ലേ, അതിനെ തീ വ്യവസ്ഥകളൊക്കെ പറയണ്ട്. ഒന്ന് വായിച്ചോളൂ സാമിയണ്ണ. വെങ്കട ജലപതേ, 2006 മാർച്ച് 1 ഒന്നാം പാർട്ടി വില്ലുവാതക്കൽ ശ്രീധരനും 2ാം പാർട്ടി കുഞ്ഞുമോനും തമ്മിൽ എഴുതി ഉണ്ടാക്കിയ മദ്യശാല ഉടമ്പടി കരാർ ഈ കരാർ ഉടമ്പടി പ്രകാരം 2ാം പാർട്ടിയുടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, വാഷ് ചെയ്യാനുള്ള സൗകര്യം, ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം കൂടാതെ വാഹനത്തിന്റെ കാര്യം പറഞ്ഞത് ആനയെ കയറ്റാൻ ആര് പറഞ്ഞു? വാഹനം മുരുകന് മയിലാണ് വാഹനം, ഗണപതി കേളിയാണ് വാഹനം, അയ്യപ്പന് പുലിയാണ് വാഹനം, ഈ പാവപ്പെട്ട കുഞ്ഞുമനാണ് വാഹനം. എന്നേക്കാതെ ഒരു നാൾ എന്റെ കയ്യിൽ നീ ശരിയാ മാട്ടുവ അന്നിക്ക് വെച്ചു. അങ്ങനെ ഒരു കേസ് കിട്ടാൻ വേണ്ടി ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുള്ളൂ. പുലി പോലെ എലിയായി പോന്നു. ശ്രീധരേട്ടാ, ഞാൻ ഈ ഹോട്ടലിൽ പൂട്ടിക്കെന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഞാൻ ശരിക്കും പൂട്ടി നല്ല മണിച്ചിത്ര തവിട്ട് മോനെ, കുഞ്ഞുമോനെ, നീ ഇന്നു മുതൽ ഒരു വലിയ ബാറിന്റെ മുതലാളിയാണ്. എന്റെ കാറും എല്ലാ സെറ്റപ്പും ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യമായി കോഴിക്കോട് പറയുന്നു പോണം, ഒരു അർജന്റ് മാറ്റർ. വിളിച്ചാൽ ഞാൻ ഉടനെ വരും. വിളിച്ചാൽ വരണം. അല്ല, ഏത് വണ്ടി? വണ്ടി ഓ ആന. എവിടെയാണ് ബാർ? മുകളിൽ. എന്നാ പോകാം. ഓക്കേ.